പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറയുമ്പോൾ 299 rupees കുർത്തീസ്. പിന്നെ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ, പ്രൈം ഡേ സെയിൽ സ്റ്റാർട്ട് ചെയ്തു. 13th സ്റ്റാർട്ട് ചെയ്തത്, മിസ് ചെയ്യണ്ട. ലാസ്റ്റ് ഡേറ്റ് 16th വരെ ഉള്ളു കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയണ്ട അല്ലേ. നമുക്ക് സിംഗിൾ പീസ് എടുത്തിട്ടുണ്ട്, 2 പീസ് എടുത്തിട്ടുണ്ട്, 3 പീസ് എടുത്തിട്ടുണ്ട്, അങ്ങനെ പല വെറൈറ്റികൾ. കൂടുതൽ കോട്ടൺ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. 299 കളക്ഷൻ തന്നെ നമുക്ക് ആദ്യം കാണാം. ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ, ഒരു സിംഗിൾ കുർത്തിയാണ് കേട്ടോ, സ്ട്രേറ്റ് കുർത്തിയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ യോക്കിൽ വരുന്ന വർക്ക് ഫുൾ എംബ്രോയിഡറി വർക്കാണ്, ത്രെഡ് വർക്ക്, എംബ്രോയിഡറി വർക്ക് കേട്ടോ. അതും നല്ല ഫൈൻ ഫിനിഷിങ്ങോട് കൂടിയിട്ട്. 299 എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഇത്രയും നല്ല അടിപൊളി വർക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ്, ബാക്ക് സൈഡിലും പ്ലെയിൻ തന്നെയാണ് വരുന്നത്. പിന്നെ സ്ലീവിൽ കുറച്ച് പ്രത്യേകത ഉണ്ട് കേട്ടോ. സ്ലീവ് പ്ലെയിൻ തന്നെയാണ്, ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ലേസിൻ്റെ ഡീറ്റെയിലിങ്ങും ഒരു നെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ 299 ഇത് വെർത്തിയാണ്, അടിപൊളി അല്ലേ. ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് ഇതിൽ ലാർജ് ആണ്. സ്കൈലി ബ്രാൻഡിൻ്റെ ആണിത്. ഈ ഒരു ബ്രാൻഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. കോട്ടൻ്റെ മെറ്റീരിയൽ കേട്ടോ, നല്ല അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയൽ. പിന്നെ വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങുമോയെന്ന് ചോദിച്ചാൽ ഒരു സംശയം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ട്രൂ സൈസ് മേടിക്കേണ്ട ഒരു സൈസ് കൂടുതൽ മേടിച്ചാൽ മതി. ഇപ്പോൾ നിലവിൽ എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. കോട്ടൺ ആയതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ, അല്ലാണ്ട് മെറ്റീരിയൽ വൈസ് കംപ്ലൈൻറ്റ് അങ്ങനെയൊന്നുമല്ല. സൂപ്പർ ക്വാളിറ്റി, അതും 299 rupees. ഇതിന് വേറെ കളർ ചേഞ്ച് ഒന്നുമില്ല കേട്ടോ, ഈ ഒരു ഒറ്റ കളർ. പിന്നെ ഈ ഒരു സ്കൈലി ബ്രാൻഡ് നിങ്ങൾ ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ല നല്ല കളക്ഷൻസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം ഞാൻ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയത്, ഇവരുടെ ഫസ്റ്റ് ടൈമാണ് ഈ ബ്രാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി വൈസും അതുപോലെ എങ്ങനെയാണ് ഇപ്പോൾ റേറ്റ് കുറവാകുമ്പോൾ ഇവർ എങ്ങനത്തെ ഐറ്റംസാണ് വിടണേന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ ഇനി ഈ ഒരു ബ്രാൻഡിൻ്റെ ഇനിയും നമ്മുടെ വീഡിയോയിൽ തുടർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് സിംഗിൾ കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഇടണ്ടേ, അതിന് വേണ്ടിയിട്ട് പെയർ ചെയ്തിട്ടുള്ളത് ഒരു പാൻറ്റ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഞാൻ പെയർ ചെയ്തത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ബ്ലാക്ക് പിന്നെ ഇതിൽ മാച്ച് ആവില്ലല്ലോ, വൈറ്റ് അല്ലേ ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു വൈറ്റ് പാൻറ്റ് വെച്ചിട്ടാണ് പെയർ ചെയ്തത്. ഈ പാൻറ്റ് യഷ് ഗാലറി ബ്രാൻഡിൻ്റെയാണ്, യഷ് ഗാലറി ബ്രാൻഡിൻ്റെ ലാർജ് സൈസ്. ഇതിൻ്റെ ക്ലോത്ത് വൈസ് നോക്കുകയാണെങ്കിൽ കോട്ടൺ നല്ല അടിപൊളി, എന്നാലും കുറച്ച് കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ ആണ് കേട്ടോ. എന്താ മെറ്റീരിയൽ കണ്ട നിങ്ങൾക്കിങ്ങനെ നല്ല ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഒരു ഖാദി കോട്ടൺ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ. ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ഫ്രണ്ട് പോർഷനിൽ പ്ലെയിൻ വരുന്നത്, ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് കുർത്തിയുടെ അടിയിലല്ലാണ്ട് നമുക്ക് സാധാരണ ഇതിന് മുകളിൽ ടീഷർട്ടോ നല്ല അടിപൊളി ഷർട്ടോ ഒക്കെ യൂസ് ചെയ്ത് ഡ്രസ് ട്രൗസർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അടിയിലത്തെ വിഡ്ത് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെയുണ്ട്. ഇതിൽ സൈഡിലിങ്ങനെ ചെറുതായിട്ട് കട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രാൻഡ് യഷ് ഗാലറിയുടെ ഇതിൽ തന്നെ ഒരുപാട് ഷെയ്ഡ്സ്, ഒരു 12 ഷെയ്ഡ്സ് എങ്കിലും ഇതിലുണ്ടാവും കേട്ടോ. ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് പെൻഡെങ്കിലും ഉണ്ടല്ലോ, മറൂൺ, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഇതിലുണ്ട്. ഇപ്പോൾ വൈറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ളത് സംഭവമാണല്ലോ. അതുപോലെ ബേജ് കളർ, ഈ 3 ഷെയ്ഡ് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണ്ടതാണ്. അപ്പോൾ ഇതാണ് യഷ് ഗാലറി ബ്രാൻഡിൻ്റെ. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത കളക്ഷൻ നോക്കാം. അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർപ്പിൾ ഷെയ്ഡിൻ്റെ ഒരു സിംഗിൾ കുർത്തിയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ഈ കുർത്തി മേടിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയാൻ, യൂട്യൂബിൽ നോക്കിയാലും ഷോർട്സ് നോക്കിയാലും എല്ലായിടത്തും ഇതിൻ്റെ വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ഷെയ്ഡ് എന്തായാലും നല്ല ഭംഗിയാണ്. പക്ഷെ ആ ലിങ്കിൽ കയറി നോക്കിയപ്പോൾ ഒരുപാട് നല്ല കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് പർപ്പിൾ, എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു കളർ ആയതുകൊണ്ട് പിക്ക് ചെയ്തത്. ഇതിൽ ഒരുപാട് കളർ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് എന്തിനെ കുറിച്ച് പറയണമെന്നുള്ളത് ഞാൻ നിവർത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പാറ്റേൺ
ഫുൾ ഇങ്ങനെ വർക്ക് വന്നിട്ടായിരുന്നു. നമ്മള് ഒരുവിധം ഷോർട്സ് ഒക്കെ കാണുന്നവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബില് ആമസോണിന്റെ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ ഈ ഇതിൽ വൈറ്റ് ഷെയ്ഡ് ഒക്കെ ഭയങ്കര ട്രെൻഡായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ വൈറ്റിന് പകരം ഞാൻ മേടിച്ചത് പർപ്പിൾ ഷെയ്ഡ്. ഇത് കോട്ടന്റെ മെറ്റീരിയലാണ്. അതിൽ യോക്കിൽ വരുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ഫുൾ ത്രെഡ് വർക്കാണ്, എംബ്രോയിഡറി ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചിക്കൻകാരി വർക്ക് എന്നൊക്കെ, ലഖ്നൌവി വർക്ക് എന്നൊക്കെ പറയില്ല, അത് ഹാൻഡ് വർക്കാണ് ശരിക്കും ഒറിജിനൽ. അതിൻ്റെ ഒരു മെഷീൻ വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയണത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്, ചെറിയ ചെറിയ ബൂട്ട വർക്ക് വന്നിട്ടുണ്ട്, സ്ലീവിൽ ഇതുപോലെ ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്, ഫിനിഷിങ് സൂപ്പറാണ് കേട്ടോ. അതുപോലെ കോട്ടൻ്റെ മെറ്റീരിയൽ, ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറയുമ്പോൾ സൈഡിലും ഇങ്ങനെ ഫുൾ ഇങ്ങനെ ആ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ആ സ്ലിറ്റിലും ഫുൾ എൻഡ് വരെ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഒരു കുറച്ചുകൂടി ഭംഗി കൂട്ടുന്ന വെച്ചാൽ ഒരു പർപ്പിള് ബ്ലാക്കൊക്കെ ഇങ്ങനെ ഉദിപ്പിച്ച് നിൽക്കുമ്പോൾ നല്ല അടിപൊളിയല്ലേ. പിന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ഗോസ്രിക്കി ബ്രാൻഡ്. ഗോസ്രിക്കി ബ്രാൻഡൊക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്തതാണ്. ഗോസ്രിക്കിയും അതുപോലെ തന്നെ അന്നി ഡിസൈനർ, അന്നി ഡിസൈനർ അല്ലെങ്കിൽ ഗോസ്രിക്കി, ഈ രണ്ട് ബ്രാൻഡും ഒന്ന് തന്നെയാണ് കേട്ടോ. രണ്ടും നല്ല ബ്രാൻഡ്, രണ്ടും രണ്ട് നല്ല ബ്രാൻഡ് എന്നല്ല, ഒരു ബ്രാൻഡാണ്, അടിപൊളി ബ്രാൻഡാണ്. ഇനി ഇതിൽ ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് എന്ന് പറയാനായിട്ട് ലാർജ് സൈസാണ്, ലാർജ് എനിക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ അടിയിൽ പെയർ ചെയ്യാനായിട്ട് നോർമലായിട്ട് നമുക്ക് വേണമെങ്കിൽ സാധാരണ ഒരു ട്രൗസർ പോലത്തെ പാൻറ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലെഗിൻസ് യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ രണ്ടും ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് പാൻറ് വെച്ചിട്ടുള്ളത് ഇവിടെ യൂസ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ഭംഗി അതിനുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ള സംഭവം എന്ന് പറയുമ്പോൾ ഒരു സറാറ മോഡലായിട്ട് വരുന്ന സ്കേർട്ട്, സ്കേർട്ട് എന്ന് വേണി സ്കേർട്ടല്ല ശരിക്കും പലാസോ തന്നെയാണ് കേട്ടോ. അത് സറാറ പലാസോ എന്നൊക്കെ പറയില്ലേ, സറാറ ഗറാറ ആ ഒരു സംഭവം. ഇത് ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. ഷിഫോണിൻ്റെ മെറ്റീരിയൽ അത്യാവശ്യം നന്നായിട്ട് ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെ പാനൽ വർക്ക് വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഒരു ചെറിയ പാനൽ പോയിട്ട് അങ്ങനെ ഫ്ലെയർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇന്നറുണ്ട്, പോളിസ്റ്ററിൻ്റെ ഇന്നറാണ് കൊടുത്തിരിക്കുന്നത്. ക്വാളിറ്റി വൈസ് ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ബ്രാൻഡ് എന്തൊരു കിച്ച, കിച്ച ഈ ബ്രാൻഡ് വരുന്നത് കിച്ച കേട്ടോ. ലാർജ് തന്നെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിലെ സൈസ് ഇത് ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റ് പോർഷനിൽ ഫുൾ എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട്, ഒരു 12 ഷെയ്ഡ്സ് ഇതിൽ തന്നെ ഉണ്ട്. വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. എന്തായാലും ഇതും അത്യാവശ്യമുള്ളൊരു സംഭവമായി പോയി. കാരണം നമുക്ക് നോർമലി നമ്മളിങ്ങനെ പാൻറ്റൊക്കെ ഇടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സ്കേർട്ട് ഇങ്ങനെ ഒരു പലാസോ പോലെ ആകുമ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ട്രൗസറായിട്ട് ട്രൗസർ പാൻറ്റ് ഉണ്ടല്ലേ, ആ ഒരു പാൻറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത്, കാണാനും ഭംഗി തോന്നിയത്. എന്തായാലും രണ്ടും ഭംഗി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റില്ലേ, റേറ്റാണ് ഇപ്പോൾ റേറ്റ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തു. കാരണം ഓൺലൈൻ സൈറ്റാണ്, എപ്പോൾ നോക്കിയാലും മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് ഇത് കാണിച്ചുള്ളൂ. ഇത് ഞാൻ മേടിച്ചപ്പോൾ 310 rupees ആയിരുന്നു, ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സെയിലിൻ്റെ സമയത്ത് 299 ആയി. അപ്പോൾ ഒരു 10 രൂപേൻ്റെ പോയിട്ടുണ്ട്, 10 അല്ല 11 രൂപേൻ്റെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോന്നും റേറ്റ് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ അത് സ്ക്രീൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ആദ്യം ലിസ്റ്റിൽ ഇട്ട് വെക്കാം. ഇതുപോലെ സെയിലൊക്കെ വരുമ്പോൾ റേറ്റ് കുറവും കൂടുതലാകുമ്പോൾ നോക്കിയിട്ട് ആ സമയത്ത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു കളക്ഷൻ. ഇതിൻ്റെ ഗോസ്രിക്കി ബ്രാൻഡ്, ഇത് വരുന്നത് കച്ചി ബ്രാൻഡ്. ഈ കച്ചി ബ്രാൻഡൊക്കെ ഏറ്റവും പുതുമയായിട്ടുള്ള ഒരു ബ്രാൻഡാണ് എനിക്ക്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അടുത്ത കളക്ഷൻ, അടുത്തത് വരുന്നത് 2 pieces. ഇപ്പം നമ്മൾ കാണിച്ചത് സിംഗിൾ പീസ്, സിംഗിൾ കുർത്തീസാണ് കേട്ടോ. ഇനി നമ്മൾ കാണിക്കാൻ പോണത് 2 pieces കുർത്തീസാണ്. 2 pieces റയോണിൽ വരുന്ന കളക്ഷൻ, ക്രീം ഷെയ്ഡാണ് അതിൽ, ക്രീം ഓഫ് വൈറ്റ് ഷെയ്ഡ്. ഇതിൻ്റെ കുർത്തി നോക്കുകയാണെങ്കിൽ, ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ യോക്കിൽ ഇതുപോലെ തന്നെ ഫോയിൽ പ്രിൻ്റ് വരുന്ന ഒരു അതന്നെ ഫോയിൽ മിറർ വർക്ക് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കത് കാണുമ്പോൾ നമുക്ക് എന്തോ സെറി വർക്കൊക്കെ ചെയ്ത പോലെ, ആ സിൽവറിൻ്റെ സെറി വർക്കൊക്കെ ചെയ്തില്ലേ, ആ ഒരു ഫീലിംഗാണ് നമുക്ക് വരാം. അടുത്തേക്ക് കൂടെ വരുമ്പോൾ മാത്രമാണ് അതൊരു മിറർ വർക്ക്, ഫോയിൽ മിറർ വർക്കായിട്ട് ഫീൽ ചെയ്യാം.
പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ ആണ് എല്ലായിടത്തും വരുന്നത്. ബാക്ക് സൈഡിലും പ്ലെയിൻ തന്നെയാണ്. സ്ലീവിൻ്റെ ഈ എൻഡിൽ ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പ്രിൻ്റാണ്, അങ്ങനെ വാഷ് ചെയ്ത് അങ്ങനെ പോകുന്നില്ല കേട്ടോ. തുണിയോട് കൂടിയിട്ടുള്ള ഒരു പ്രിൻറ്റ് തന്നെയാണ്. ഈ ഒരു സെയിം പ്രിൻറ്റ് ഇതുപോലെ സ്ലിറ്റിൻ്റെ ഈ ഒരു പോർഷനിൽ രണ്ട് സൈഡിലും ബാക്കിലും ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് സീ ത്രൂ ആണ്. നമുക്ക് ഉള്ളിൽ സ്പെഗറ്റി ഇടേണ്ടി വരും. ഇതിൽ ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് എന്ന് പറയാനായിട്ട് ലാർജ് റംഗീത ബ്രാൻഡ്. റംഗീത ബ്രാൻഡൊക്കെ നല്ല ബ്രാൻഡാണ് കേട്ടോ. അവർ ഒരുപാട് നല്ല നല്ല കളക്ഷൻസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിപ്പോൾ ലൈറ്റ് ഷെയ്ഡാണ്. ഇതിലിപ്പോൾ പാൻറ് എന്ന് പറയുമ്പോൾ പലാസോ ആണ് വരുന്നത്. പലാസോയിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ പ്രിൻറ്റ് വർക്ക് ആണ് വന്നിരിക്കുന്നത്. വേസ്റ്റ് പോർഷൻ രണ്ട് സൈഡും എലാസ്റ്റിക് വന്നിട്ടുണ്ട്. പലാസോ ഒരു അടിയിലത്തെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വിഡ്ത്ത് ഉണ്ട് കേട്ടോ. അതാ പിന്നെ ആ സ്ലീവിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം പാച്ച് വർക്ക് പോലെ ഈ ഒരു പലാസോലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് ലൈറ്റ് ഷെയ്ഡാണ്. ഉള്ളിൽ സ്പെഗറ്റി ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ റയോണിൻ്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ വീണെടുക്കുന്ന ആ ഒരു മെറ്റീരിയൽ, നമുക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലാണ്. പിന്നെ സെയിൽ നടക്കുന്നുണ്ട്, മിസ് ചെയ്യേണ്ട. 16th വരെയുള്ള പ്രൈം ഡേ സെയിൽ. അപ്പോൾ ഇനി അടുത്ത കളക്ഷൻ നോക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ ഈ ഒരു 3-piece കുർത്തി. ഇത് ആക്ച്വലി ഞാനിപ്പോൾ മേടിച്ചതൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ 2 കൊല്ലം 2.5 കൊല്ലം മുന്നേ തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കുർത്തിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ്. ഇത് വാഷ് ചെയ്ത് ഇനി അങ്ങനെ കളർ ഫെയ്ഡാവേ അല്ലെങ്കിൽ അതിൻ്റെ ആ ഷ്രിങ്ങേജ് വരെ അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ടായിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം, കാരണം ഒന്നാമത്തെ മെറ്റീരിയൽ വൈസ് കോട്ടൺ, രണ്ടാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ ഇടുമ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത കൂടി പറയാം. 3-piece ആണെന്ന് പറഞ്ഞു. ഇത് അനാർക്കലി കുർത്തിയാണ്. അനാർക്കലി കുർത്തിയാണ്. ഇത് ഒരു ലൈറ്റ് ബ്ലൂ, അതിൽ റെഡ് കളറിൻ്റെ ഒരു കോമ്പിനേഷൻ, ഫ്ലവറിൻ്റെ കോമ്പിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. യോക്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് പാച്ച് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ. എനിക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അനാർക്കലി എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഫ്ലയർ വന്നിട്ടുണ്ട്. നോർമൽ അനാർക്കലി വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടിയും നല്ല നമ്മുടെ ഷേപ്പ് ഇങ്ങനെ ഒതുങ്ങി നമുക്ക് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പ് തരുന്നുണ്ട്. അതാണ് ഈ ഒരു കുർത്തിയുടെ പ്രത്യേകത കേട്ടോ. ഇത് അന്ന് മേടിച്ച ആ ഒരു സെയിം കളറിലും സെയിം തുണിയിലും സെയിം ഒരു സ്ട്രിങ്ങേജ് ആവാണ്ട് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഇപ്പം അതിൻ്റെ റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. 2 കൊല്ലം 2.5 കൊല്ലം മുന്നേ മേടിക്കുമ്പോഴുള്ള റേറ്റ് അല്ല. അന്ന് ഞാൻ മേടിച്ചപ്പോൾ ഒരു 999 ആ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 300-350 ഒക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ ആ കൊടുത്ത കാശിനുള്ളത് ഉണ്ട് കേട്ടോ, അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വർക്ക് വന്നിട്ടുണ്ട്. ഓവറോൾ ബാക്ക് സൈഡിലും അങ്ങനെ തന്നെ. ഇതിൻ്റെ സ്ലീവ് 3/4 ആണ് ഇതിൻ്റെ സ്ലീവ്. സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു യോക്കിൻ്റെ ആ ഒരു തുണിയോട് കൂടിയിട്ടുള്ള പാച്ച് വർക്ക്. ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സിൽവർ കളറിൻ്റെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് രാജ്നന്ദിനി ബ്രാൻഡ്. എന്താ രാജ്നന്ദിനി ബ്രാൻഡ്. ഇനി ഇതിൻ്റെ ടോപ്പ് ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് ഇതിൽ ലാർജ് കേട്ടോ. ലാർജ് പെർഫെക്റ്റ് സൈസാണ്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പാൻറ് വന്നിട്ടുണ്ട്. പാൻറ് എന്ന് പറയുമ്പോൾ ലാർജിനു ആണ്, അഫ്കോഴ്സ് ലാർജ് തന്നെയായിരിക്കും. ഇതാ ഇത് യോക്കിലെ ആ ഒരു സെയിം തുണിയോട് കൂടിയിട്ടുള്ള ആ ഒരു വർക്ക് തന്നെയാണ്. നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് ഷോർട്ട് ആങ്കിൾ ലെങ്ത് ഒക്കെ പറയില്ലേ, ആ ഒരു ലെങ്ത്താണ് വരുന്നത് കേട്ടോ. ഫുൾ അങ്ങനെ പൈജാമ പോലെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. എന്തായാലും സൂപ്പറാണ്. ഇനി ഇതിൻ്റെ കൂടെ ദുപ്പട്ട. ഇതൊക്കെ ഞാൻ 2-2.5 കൊല്ലം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് തന്നെയാണ് വാഷ് ചെയ്തിരിക്കുന്നത്. കൈ കൊണ്ടൊക്കെ കലക്കാൻ എവിടെയാണ് നേരെ ഇപ്പോൾ. അപ്പോൾ എന്നിട്ട് പോലും അതിൻ്റെ ആ ഒരു കളർ ഫെയ്ഡായിട്ടില്ല കേട്ടോ. തുണിക്കും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇനി ഇതിൻ്റെ ദുപ്പട്ട, ദുപ്പട്ടയിലും നന്നായിട്ട് ലെങ്ത്ത് ഉണ്ട് കേട്ടോ. 2-2.5 മീറ്ററൊക്കെ ലെങ്ത്ത് വരുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ആ കളർ കോമ്പിനേഷൻ തന്നെ നല്ലതാണ്. ഇത് അലിക്കേൻ്റെ ഒരു ചുക്കി ചുളിങ്ങി, ഞാനിത് അയൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇത് മൂന്നും കൂടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വാഷിംഗ് മെഷീനിൽ ഇടും. പിന്നെ അങ്ങോട്ട് കറങ്ങി വരുമ്പോൾ ആ എന്താ അല്ലേ. ഇത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇനി അടുത്ത കളക്ഷൻ എന്ന് പറയുമ്പോൾ ഡ്രസ്സൊന്നുമല്ല, എന്തായാലും ബാഗ് പുറത്തേക്ക് പോകുമ്പോൾ ആവശ്യമുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു ബാഗാണ്. അത്യാവശ്യം ബ്രാൻഡഡ് ബാഗാണ്. ലാവി ബ്രാൻഡ്
ഓക്കെ ലാവി ബ്രാൻഡ് ഫോക്കസ് ചെയ്യുന്നില്ല, ഇപ്പം എന്താ പറ്റിയോ. അപ്പം ലാവി ബ്രാൻഡ് അതിൽ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, ഇതിലും ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇങ്ങനെയായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സൈഡിലിങ്ങനെ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ട് മോഡൽ, രണ്ട് ടൈപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ കമ്പാർട്ട്മെൻറ്റ് നോക്കാം നമുക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. രണ്ട് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും. പിന്നെ നടുക്കിൽ ഒരു സിപ്പ് കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് മൊബൈലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വയ്ക്കാനായിട്ട് രണ്ട് ചെറിയ പോക്കറ്റുകളുണ്ട്. ഇപ്പുറത്തെ സൈഡ് നമുക്കൊരു ചെറിയ സിപ്പ് കമ്പാർട്ട്മെൻറ്റ്, സീക്രട്ട് കമ്പാർട്ട്മെൻ്റ് എന്നൊക്കെ പറയില്ലേ, സീക്രട്ടായിട്ട് എന്തെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കാനായിട്ട്, ആ അതിന് പറ്റിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ലുക്കാണ് ഈ കാണുന്ന ലുക്ക്. ബാക്ക് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സിബ് വരുന്നുണ്ട്. ഇതാ ഇത്ര ഇത്രയ്ക്ക് പോകുന്നുള്ളൂ, അധികം ഉള്ളിലേക്ക് ഇല്ല കേട്ടോ. കുറച്ച് ഒരു മുക്കാൽക്കേ ഉള്ളൂ. ഇതിലെന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ആ അല്ലേ, ഇത് ഇതിൻ്റെ കൂടെ വന്നതിൻ്റെയാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബാഗ് എന്ന് പറയുമ്പോൾ, ലാവി ബ്രാൻഡിൻ്റെ ബാഗ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആണ്. അതിനനുസരിച്ചിട്ട് റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇതാ ലെതർ തന്നെ, ഒരു ഫ്ലെക്സ് ലെതർ എന്നൊക്കെ പറയില്ലേ, ഒറിജിനലൊന്നുമല്ല ഫ്ലെക്സ് ലെതർ, ആ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. മെറൂൺ ഉണ്ട്, പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി. ആ ഇതിൻ്റെ കൂടെയൊക്കെ മാച്ച് ചെയ്ത് പോവാം. അങ്ങനെ പിന്നെ വേറൊരു ഡ്രസ്സും കൂടി ഇട്ടിട്ടൊക്കെ ഞാൻ മാച്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയും അടുത്ത വീഡിയോസൊക്കെ വരുമ്പോൾ ഇനിയും നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് വരാം. സെയിൽ നടക്കുന്നുണ്ട്, മിസ് ചെയ്യണ്ട. അപ്പോൾ സെയിൽ 13th സ്റ്റാർട്ട് ചെയ്തു, 16th വരെ ഉള്ളു കേട്ടോ, പ്രൈം ഡേ സെയിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രശ്നത്തെ ആമസോൺ കളക്ഷൻസ്. ഇനിയും നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വേണ്ടേ, എങ്ങനെയാണ് നിങ്ങളറിയാൻ ഞാൻ വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ക്രീനിൻ്റെ താഴെ നമുക്ക് വീഡിയോ കാണില്ലേ, അതിൻ്റെ താഴെ സബ്സ്ക്രൈബ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ മതി. അതിന് ഒരു 10 പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ല് ടിങ് 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 അതും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.